റേഷൻ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ വയോധികയുടെ സ്വർണമാല ബൈക്കിലെത്തി പൊട്ടിച്ചു കടന്നു കളഞ്ഞ സംഘത്തിലെ പ്രധാന പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം കല്ലറ പള്ളിമുക്ക് സ്വദേശി 38 വയസ്സുള്ള റഹീമിനെയാണ് കടയ്ക്കൽ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി ചടയമംഗലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കിഴക്കേ കല്ലട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാനമായ മറ്റൊരു മാല പൊട്ടിക്കൽ കേസിൽ കിഴക്കേ കല്ലട പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്ന പ്രതിയാണ് ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി രാവിലെ 10 മണിയോടെ റേഷൻ കടയിലേക്ക് പോയ കുരിയോട് മണലയം സ്വദേശി 69 വയസ്സുള്ള രാജമ്മയുടെ 1.5 പവന്റെ സ്വർണമാലയാണ് റഹീമും സുഹൃത്തും ഗോകുലും ചേർന്ന് ബൈക്കിലെത്തി കവർന്നത്. ബൈക്കിലെത്തിയ മോഷ്ടാക്കളിൽ ഒരാളായ റഹീം രാജമ്മയോട് മറ്റൊരാളുടെ അഡ്രസ് തിരക്കുകയും അതിനുശേഷം രാജമ്മയുടെ സ്വർണമാല പൊട്ടിച്ചു കടന്നു കളയുകയും ആയിരുന്നു. രാജമ്മയുടെ പരാതിയിൽ ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ മോഷ്ടാക്കളിൽ ഒരാളായ റഹീമിനെ മറ്റൊരു മോഷണക്കേസിൽ കൊല്ലം കിഴക്കേ കല്ലട പോലീസ് അറസ്റ്റ് ചെയ്തു. റഹീമിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ചടയമംഗലത്തെ മോഷണവും കൂട്ടാളിയായ ഗോകുലിനെ കുറിച്ചും വിവരം ലഭിച്ചത്. മോഷ്ടാക്കൾ കവർന്ന സ്വർണമാല ചവറ പുത്തൻചന്തയിലുള്ള സ്വർണക്കടയിൽ റഹീം വിറ്റിരുന്നു. റഹീമിനെ ഈ കടയിലെത്തിച്ച് മോഷണം മുതൽ കണ്ടെടുത്തു. അറസ്റ്റിലായ റഹീമിനെതിരെ പാരിപ്പള്ളി, ചാത്തന്നൂർ, ഈസ്റ്റ് കല്ലട തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മാലമോഷണ കേസുകൾ നിലവിലുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ചടയമംഗലം പോലീസ് പറഞ്ഞു. റഹീമിന്റെ കൂട്ടാളിയായ ഗോകുലിനെ കഴിഞ്ഞ മാസം 21-ാം തീയതി ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു.